അസ്സലാമു അലൈക്കും ഐസോ സബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ആപ്പിൾ പായസവുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് ആപ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ആപ്പിളും ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം. നമുക്കിത് ഞാൻ ഫ്രീസറിൽ വെച്ച പാലായിരുന്നു, അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണ ആപ്പിളൊക്കെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചോപ്പറിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളും നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മേടി ചേർക്കുമ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം ഒന്നൊന്ന് തിളച്ചാൽ മതി, നല്ലോണം തിളക്കരുത്. ഒന്ന് തിളക്കണമെന്ന് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം, അല്ലാഞ്ഞാൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്ത് കൊടുക്കട്ടോ, നമുക്ക് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാല് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഞാൻ ഇതിന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും ചെയ്ത് കൊടുക്കാം, പക്ഷേ അരിപ്പൊടി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കുറുകിയിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണിത്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ നമുക്ക് അണ്ടിപ്പരം മുന്തിരി വറുത്തിടാം. ഞാൻ ഉപയോഗിക്കുന്ന മിൽമ നെയ്യാണ്. നമുക്ക് ഏത് നെയ്യ് വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യ് ഉപയോഗിക്കാം, ഡാൾഡ് ഉപയോഗിക്കാം, എന്താണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണ് മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ആപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് അമർത്താനും മറക്കരുതേ. അപ്പോൾ ഇനി പുതിയ വീഡിയോയും അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.